കണ്ണൂർ എഡിഎമ്മിന്റെ മരണത്തിൽ സിപിഐ നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുമായ പി പി ദിവ്യക്കെതിരെ മരിച്ച നവീൻ ബാബുവിന്റെ സഹോദരൻ പോലീസിൽ പരാതി നൽകി. പി പി ദിവ്യ എഡിഎം നവീൻ ബാബുവിനെ ഭീഷണിപ്പെടുത്തിയെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തണമെന്നും പ്രവീൺ ബാബു തന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എഡിഎമ്മിന്റെ മരണത്തിൽ ദിവ്യയുടെയും പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ പ്രശാന്തിന്റെയും പങ്ക് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഹോദരന്റെ മരണത്തിലെ ദുരൂഹത നീങ്ങണമെന്ന് പ്രവീൺ ബാബു ആവശ്യപ്പെട്ടു. പ്രഥമ ദൃഷ്ടിയാ ദിവ്യക്കെതിരെ കേസെടുക്കാനുള്ള തെളിവുണ്ടെന്നും അഭിഭാഷകൻ കൂടിയായ പ്രവീൺ ബാബു ചൂണ്ടിക്കാട്ടുന്നു. എഡിഎമ്മിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂരിലും മലയാളപ്പുഴയിലും ബിജെപിയുടെ ഹർത്താൽ തുടങ്ങിക്കഴിഞ്ഞു. നാട്ടിലെത്തിക്കുന്ന മൃതദേഹം നാളെയകം സംസ്കരിക്കുക. കണ്ണൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് നവീൻ ബാബുവാണ് സിപിഎം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ധാർഷ്ട്യം കാരണം ജീവനൊടുക്കിയത്. എഡിഎമ്മിൻ്റേത് സജീവ സിപിഎം കുടുംബമാണെന്നത് പാർട്ടിക്ക് പ്രതിസന്ധി വർദ്ധിപ്പിക്കും. നവീൻ ബാബുവും സിപിഎം ഉദ്യോഗസ്ഥനുള്ള അംഗവുമാണ്. സിപിഎമ്മിൻ്റെ രാഷ്ട്രീയ ധാർഷ്ട്യം കാരണം അങ്ങനെ വില്ലേജ് ഓഫീസറായ എഡിഎം വരെ എത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കിയിരിക്കുന്നു. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് നോ ഒബ്ജക്ഷൻ രേഖ നൽകിയതിൽ അഴിമതിയുണ്ട് എന്നാരോപിച്ച് നവീൻ ബാബുവിനെതിരെ കഴിഞ്ഞ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു. സത്യസന്ധൻ എന്ന വകുപ്പിൽ പേരെടുത്ത എഡിഎം തനിക്കെതിരെ സിപിഎം കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങളിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കളും പറഞ്ഞു. എഡിഎമ്മിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ വെച്ചായിരുന്നു ആരോപണം. ക്ഷണിക്കാത്ത ചടങ്ങിലാണ് ദിവ്യ എത്തിയത്. അപമാനിച്ച് സംസാരിച്ചു. ആരോപണം ഉണ്ട് എന്നറിയിച്ച ശേഷം ദിവ്യ വേദി വിടുകയും ചെയ്തു. ജില്ലാ കളക്ടർ ഉൾപ്പെടെ വേദിയിലിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ധാർഷ്ട്യം കലർന്ന ഈ പ്രവൃത്തി. അതിനിടെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ നഗരസഭാ പരിധിയിൽ ബി ജെ പി ഹർത്താൽ ആരംഭിച്ചു. മലയാളപ്പുഴയിൽ കോൺഗ്രസും ബി ജെ പിയും ആഹ്വാനം ചെയ്ത ഹർത്താലും തുടങ്ങിയിട്ടുണ്ട്. ദിവ്യയുടെ വീടിനിപ്പോൾ പോലീസ് സംരക്ഷണം നൽകിയിരിക്കുകയാണ്. കോൺഗ്രസും ബി ജെ പിയും ദിവ്യയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പക്ഷേ ഇതുവരെ പരസ്യപ്രതികരണത്തിന് ദിവ്യ തയ്യാറായിട്ടില്ല. അതിനിടെ എഡിഎം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായ റവന്യൂ ഉദ്യോഗസ്ഥർ അവധിയെടുക്കുകയാണ്. മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് ആവശ്യം. സർവീസ് സംഘടനകളുടെ ആഹ്വാനപ്രകാരമല്ല പ്രതിഷേധമെന്നും ശ്രദ്ധേയമാണ്. വില്ലേജ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അവധിയെടുക്കുന്നത്. എഡിഎമ്മിനെതിരെ കൈക്കൂലി പരാതി നൽകിയ പ്രശാന്ത് എന്ന വ്യക്തിയെ പരിയാരം മെഡിക്കൽ കോളേജിലെ ജോലിയിൽ നിന്നും പുറത്താക്കണമെന്ന് എൻ ജി ഒ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. സർക്കാർ ജീവനക്കാരൻ കച്ചവട സ്ഥാപനം തുടങ്ങിയതാണ് കാരണം. അഴിമതി നിരോധന നിയമപ്രകാരം പ്രശാന്തിനെതിരെ കേസെടുക്കണമെന്നും അസോസിയേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.